Drop it. Welcome back to my channel. Zumen's Feast ile adutha video like ellavarkum swagatham. Innu njangal vannirikkunnathu onathinulla oru pratheka vibhavam aayittanu. Valare adhigam swadishtamaya ee vibhavam naadan chena kondaanu thayyaraakkunnathu. Naadan chenakkokke oru special taste aanu. ഇത് ഒരു കൂട്ടുകറിയുടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കുരുമുളക് പൊടിയാണ്, രണ്ടാമത്തേത് ഞങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് മനസ്സിലാവാൻ കഴിയും. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഈ വിഭവത്തിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: അര കിലോ ചേന. ഞങ്ങളെടുത്തിട്ടുള്ളത് ഞങ്ങളുടെ തൊടിയിൽ തന്നെ ഉണ്ടായ ചേന തന്നെയാണ്. ഒരു ചെറിയ തക്കാളി, ഒരു ക്യാരറ്റ്, തേങ്ങ ഒരു കപ്പ്, ഒരു പച്ചമുളക്, വെളുത്തുള്ളി 2 അല്ലി, ചെറിയ ഉള്ളി 3 എണ്ണം, 2 അല്ലി കറിവേപ്പില, ഇത്രയുമാണ് ഈ ഓണ സ്പെഷ്യൽ വിഭവത്തിന് വേണ്ടത്. ചേന കട്ട് ചെയ്യുമ്പോൾ ചെറുതായി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് നല്ലൊരു ഫ്ലേവറിനും പെട്ടെന്ന് വെന്ത് കിട്ടാനും കാണാനൊരു ഭംഗിക്കും സഹായിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കുക്കറിൽ ചെറുതായി അരിഞ്ഞു വെച്ച ചേന, ക്യാരറ്റ്, തക്കാളി എന്നിവ ഇട്ടുകൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് 15 മിനിറ്റ് വേവിക്കുക. ഈ സമയത്തിനിടയിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സി ജാറിൽ തേങ്ങ, പച്ചമുളക് 1, 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ അരച്ചെടുക്കാം. അരപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ചേന വെന്തു വന്നിട്ടുണ്ട്. ഉടയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ രണ്ടാമത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ചേർക്കേണ്ടത്. ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ്. എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് കുക്കറിലേക്ക് ഒഴിക്കുക. ഫ്ലെയിം അല്പം കുറച്ച് വെക്കുക. അരപ്പ് ചേനയുമായി നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഒരു ചീനച്ചട്ടിയിൽ കടുക്, കുരുമുളക്, ഉലുവ, കറിവേപ്പില എന്നിവയിട്ട് വഴറ്റുക. ചുവന്ന മുളകുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർക്കാം. ചുവന്ന മുളകില്ലാത്തതിനാൽ കുരുമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ വഴറ്റിയെടുത്തത് കുക്കറിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഒരു ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചേന കൊണ്ടുള്ള കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. ചോറിനോടൊപ്പം ഈ ഒരൊറ്റ വിഭവം മതി, മറ്റൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. Drop it.